ഹലോ എല്ലാവർക്കും സോൺ 14 ആരാധന കേരള ബ്ലാസ്റ്റേഴ്സ് വിഎസ് ഹൈദരാബാദ് എഫ്സി മത്സരത്തിന്റെ പോസ്റ്റ് മാച്ച് റിവ്യൂ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സിന് സീസണിലെ ആദ്യത്തെ വിജയം കൈവന്നിരിക്കുകയാണ്. 2-0 വിക്ടറി. നമുക്ക് എല്ലാവർക്കും വളരെയധികം വളരെയധികം സന്തോഷമുള്ള ഒരു ദിവസമാണ്. നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ക്രിസ്മസ് ഗിഫ്റ്റ് അല്ലെങ്കിൽ ന്യൂ ഇയർ ഗിഫ്റ്റ് നമുക്ക് തന്നിരിക്കുകയാണ്. ഭയങ്കര ഒരു എമോഷണൽ മൊമെന്റ് തന്നെയാണ് നമുക്കിത്. സീസണിലെ ബ്ലാസ്റ്റേഴ്സിന്റെ വിജയം ബ്ലാസ്റ്റേഴ്സ് ഇങ്ങനെ തട്ടി മുട്ടി നേടിയെടുത്തതൊന്നുമല്ല, ബ്ലാസ്റ്റേഴ്സിന് ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു വിജയം തന്നെയായിരുന്നു. ബ്ലാസ്റ്റേഴ്സ് ക്ലിയർ കട്ട് ആയിട്ടുള്ള ഒരുപാട് ചാൻസുകൾ ഉണ്ടാക്കി. അതിൽ തന്നെ കിബു ഒരുപാട് ക്രൂഷ്യൽ ആയിട്ടുള്ള ഡിസിഷൻസ് എടുത്തു സ്റ്റാർട്ടിംഗ് ലൈനപ്പ് തയ്യാറാക്കുമ്പോൾ. കളിയുടെ ആദ്യ മിനിറ്റ് മുതൽ നമ്മൾ കണ്ടത് 11 പേരുടെയും ഹൈ കമ്മിറ്റ്മെന്റ് ആയിരുന്നു, ഒരു ടീം വർക്കായിരുന്നു. അതിന്റെ ഫലമായിരുന്നു 2-0 വിക്ടറിയും ഒരു ക്ലീൻ ഷീറ്റും. കളി കഴിഞ്ഞ ശേഷമുള്ള പോസ്റ്റ് മാച്ച് ഇന്റർവ്യൂവിൽ കോച്ചിനോടും ഹൈദരാബാദ് എഫ് സി താരത്തോടും എന്ത് പറ്റി നിങ്ങളുടെ പാസിംഗ് ഫുട്ബോളിന് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അവർക്കറിയില്ല എന്നുള്ളതാണ്. നമ്മുടെ പ്രസ്സിങ് ശരിക്കും അവരുടെ പാസിംഗ് ഗെയിമിനെ ഫുള്ളായിട്ട് നിഷ്പ്രഭമാക്കി മാറ്റി എന്ന് വേണം പറയാം. ഓർക്കണം, 3 വിദേശ താരങ്ങൾ മാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കളത്തിൽ ഇറക്കിയിട്ടുണ്ടായിരുന്നത്. ബാക്കിയെല്ലാം നമ്മുടെ സ്വന്തം ഇന്ത്യൻ താരങ്ങളായിരുന്നു, നമ്മുടെ അഭിമാനമായ ഇന്ത്യൻ താരങ്ങളായിരുന്നു. ഇതിൽ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സ്റ്റാർട്ടിംഗ് ലെവലിലേക്ക് വന്ന രണ്ട് താരങ്ങളാണ് ഹക്കൂം സന്ദീപ്, രണ്ട് സെൻറ്റർ ബാക്കുകൾ. രണ്ടുപേരും വളരെ വളരെ മികച്ച പെർഫോമൻസ് തന്നെ കാഴ്ചവെച്ചു എന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. ഹക്കുവിൻ്റെ ഒരു ഗോൾ, ആദ്യത്തെ ഗോള്, ആ ഒരു ഗോള് നമുക്കുണ്ടാക്കിയ ഒരു ഒരു ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ അത് വേറെ തന്നെ. ഒരു മലയാളി താരം അദ്ദേഹം ആദ്യമായിട്ട് സ്റ്റാർട്ടിംഗ് ലെവലിലേക്ക് വരുന്നു, ഗോളടിക്കുന്നു. മാത്രമല്ല നമ്മുടെ ഇന്ത്യൻ താരങ്ങൾ ഷൈൻ ചെയ്യുന്നു. ഇതൊരു പ്രത്യേകതരം ഫീലാണ് നമ്മുടെ മനസ്സിലുള്ളിൽ ഉണ്ടാക്കുന്നത്. ഒരു ഒരു വിജയത്തിൻ്റെ അപ്പുറം നമുക്ക് ആ ഒരു എമോഷണൽ ഫീൽ നമുക്ക് തരുന്നുണ്ട്. ഒരു ഗോൾ അടിച്ചു എന്നുള്ളത് മാത്രമല്ല, അവ ഹക്കും സന്ദീപും തന്നെ ഒരുപാട് ക്ലിയറൻസ് നടത്തി, ഒരുപാട് ടാക്കിൾ നടത്തി. ശരിക്കും ആ ഡിഫെൻസ് വളരെ സ്ട്രോങ് ആയിരുന്നു. ഒപ്പം രണ്ടുപേരെയും പറയണം, ജസലിനെയും നിഷുവിനും, അവർ ഡിഫെൻസിവിലി വളരെ വളരെ മികച്ച കളിയാണ് കളിച്ചിരുന്നത്. ഇവരുടെയൊക്കെ വർക്ക് റേറ്റ് വളരെയധികം എടുത്തു പറയണതാണ്. ഹൈ ഡിഫെൻസീവ് വർക്ക് റേറ്റ് ആയിരുന്നു 4 പേര് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. നിർത്താതെ ഹൈ കമ്മിറ്റ്മെൻറ്റോട് കൂടിയിട്ട് എല്ലാ ബോളിനും കയറി ചാർജ് ചെയ്യുകയും പ്രസ് ചെയ്യുകയും അതൊന്നും മിസ്സായ ഒട്ടനെ വന്ന് കവർ ചെയ്യുകയും, ആ ഒരു എനർജി ലെവലാണ് ഇത്രയും കാലം കേരള ബ്ലാസ്റ്റേഴ്സ് മിസ് ചെയ്തിരുന്നത്. അതാണ് ഇന്ന് നമുക്ക് ലഭിച്ചതും ആ ലഭിച്ചതിൻ്റെ ഫലമാണ് ഇന്നത്തെ വിജയവും. ഈ ഒരു കാലഘട്ടത്തിൽ കുറച്ച് ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു ഹൈദരാബാദ് എഫ് സീൻ്റെ ഇന്ത്യൻ റിക്രൂട്ട്മെൻറ്റിനെ കുറിച്ച്, അവരെ മികച്ച കളിയെക്കുറിച്ച്, അവരെയൊക്കെ കണ്ടിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് പഠിക്കണമെന്ന് പറഞ്ഞ കുറച്ച് ആൾക്കാരുണ്ട്. ആ സമയത്ത് ഞാനൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെ അതിനൊരു ഉത്തരം തന്നിരിക്കുകയാണ്. നമ്മുടെ ഇന്ത്യൻ താരങ്ങൾ അവരുടെ റിക്രൂട്ട്മെൻറ്റും അവരെ വളർത്തുന്ന കാര്യത്തിലും കേരള ബ്ലാസ്റ്റേഴ്സോ മറ്റൊരു ക്ലബിനെക്കാട്ടും താഴെയല്ല. അന്നും ഇന്നും എന്നും ഇന്ത്യൻ താരങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്ന കാര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ തട്ട് താണു തന്നെ കിടക്കും. ഓക്കെ, രണ്ട് ക്രൂഷ്യൽ ഗോളുകളാണ് കളി നമ്മുടെ കയ്യിലേക്ക് തന്നത്. ഒന്ന്, ഒരു സെറ്റ് പീസ് കോർണറിൽ നിന്ന് 19 പേരുടെ അടുത്ത് ഒരു കോർണർ വളരെ മികച്ച രീതിയിൽ ഹെഡ് ചെയ്ത് ഉള്ളിലേക്ക് വരുന്ന അബ്ദുൾ ഹക്കു. അവിടെ ഒരു മിസ്മാച്ചും കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. കാരണം ഹക്കുവിനെ മാർക്ക് ചെയ്തത് അവരുടെ റൈറ്റ് ബാക്ക് ആയിട്ടുള്ള ആശിഷ് റായ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഹൈറ്റ് ഡിഫറൻസ്, ആ ഒരു അവർ തമ്മിൽ ഹൈറ്റ് ഡിഫറൻസ് കമൻറ്റേറ്റേഴ്സ് എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ അത് ഒരു പ്രാക്ടിക്കൽ പോയിന്റ് ഓഫ് വ്യൂ അത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല, ആ ഒരു കോർണർ വന്നത് തന്നെ റഫീയുടെ ഒരു തെറ്റായിട്ടുള്ള ഡിസിഷൻ ഉണ്ടായിരുന്നു. ശരിക്കും ആ ഒരു ഡിസിഷൻ്റെ റഫീയുടെ തെറ്റായ ഡിസിഷനു വേണ്ടി ഹൈദരാബാദ് പണിഷ് ചെയ്യപ്പെടുകയായിരുന്നു. പക്ഷേ ഈ ഒരു എക്സ്ക്യൂസുകൾക്കോ ഇതിനൊന്നും ഈ ഫുട്ബോൾ പ്രാധാന്യമില്ല. ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ നമ്മൾ നേരിട്ടിട്ടുണ്ട്. ഇവിടെ നമ്മൾ നോക്കിക്കാണുന്നത് ആ ഫക്കുന്തോ പെരിയുടെ കോർണർ, നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് വളരെ എഫക്റ്റീവാണ്, വളരെ വളരെ ടാലൻറ്റഡ് ആണ് അദ്ദേഹം കോർണറിൽ എടുക്കുന്ന കാര്യത്തിൽ, വളരെ ഡേഞ്ചറാണ് അദ്ദേഹത്തിൻ്റെ കോർണർ. അത് ആ ഒരു കേസ് ഇന്നാണ് ശരിക്കും നമുക്ക് യൂസ്ഫുള്ളായി മാറിയത്. അവിടെ അബ്ദുൾ ഹക്കുവിൻ്റെ വളരെ അവസരോചിതമായ ഇടപെടൽ, അവർ അദ്ദേഹം നല്ല രീതിയിൽ തലവെച്ച് അതൊരു ഗോളാക്കി മാറ്റാൻ അദ്ദേഹത്തിന് പറ്റി. പല പ്രാവശ്യവും ഫക്കുന്തോ പെരിയുടെ കോർണറുകൾ പല ആൾക്കാരായി ഹെഡ് ചെയ്തിട്ടുണ്ട്, പക്ഷേ അതൊന്നും ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ അബ്ദുൾ ഹക്കുവിന് സാധിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിന് കൊടുക്കേണ്ട ക്രെഡിറ്റ്. പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിന് ആ ഒരു ഗോളിൻ്റെ പേരിൽ 90 മിനിറ്റ് തൂങ്ങി പിടിച്ച് നിൽക്കുക എന്നുള്ളത് പോസിബിൾ ആയിരുന്നില്ല. എപ്പോൾ വേണമെങ്കിലും ഹൈദരാബാദ് അടിക്കാന്നുള്ള രീതിയിൽ അവരെ അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒഫ്കോഴ്സ് കേരള ബ്ലാസ്റ്റേഴ്സും തിരിച്ചും അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, കുറേ അറ്റാക്കുകൾ കേരള ബ്ലാസ്റ്റേഴ്സ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ഒരു 1-0 ലീഡ് ഒരിക്കലും സുരക്ഷിതമായിരുന്നില്ല. സെക്കൻഡ് ഹാഫിൻ്റെ അവസാന പാദത്തിൽ ജോധം മാറി നമുക്കൊരു ഗോള് സമ്മാനിച്ചു. അത് എനിക്ക് തോന്നുന്നു രോഹിത് കുമാറിൻ്റെ ക്രോസ് ആയിരുന്നു. ആ ക്രോസ് രാഹുൽ കെ പി ട്രാപ്പ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അത് ക്ലിയർ ചെയ്യാൻ ആദിൽ ഖാൻ ശ്രമിച്ചു. അതിൽ നിന്നാ ഡിഫ്ലക്ഷൻ എന്നാൽ ജോധം മറിയക്ക് ബോൾ കിട്ടിയിരുന്നു. അതൊരു ഫസ്റ്റ് ടൈം ഷോട്ടിലൂടെ അദ്ദേഹം ഗോൾ കീപ്പറെ ബീറ്റ് ചെയ്ത് അത് ഗോളാക്കി മാറ്റി. ഇവിടെ എടുത്തു പറയേണ്ട ഒരു പോയിന്റാണ് ഫസ്റ്റ് ടൈം ഷോട്ട്.
ജോതം മറിയക്ക് അതിനു മുമ്പേയും ഒരുപാട് അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ഞാൻ ഇവിടെ പുറത്തിരുന്നിട്ട് എന്റെ ടീമിന് മുമ്പിൽ ഒന്ന് പറയുന്നു, അടിക്ക് അടിക്ക് എന്ന് പറയുന്നു. നിങ്ങൾ എല്ലാവരും അത് പറയായിരുന്നു, അടിക്ക് ജോതം മറിയ അടിക്ക്. പക്ഷെ അദ്ദേഹം അത് അടിക്കുന്നുണ്ടായിരുന്നില്ല, ട്രാപ്പ് ചെയ്ത് അവിടെ വെച്ചിട്ട് ഇനി നെക്സ്റ്റ് ഒരു 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 സ്പേസ് കിട്ടിയിട്ട് അടിക്കാന്ന് വിചാരിച്ചിട്ട് നിൽക്കുന്നതായിരുന്നു. ആ ബോൾ മറ്റൊരു ദിശയിലേക്ക് പാസ് ചെയ്യേണ്ടി വന്നു, അത് ഇവൻച്വലി ബാക്ക് പാസ്സായി മാറി ആ അറ്റാക്ക് അവിടെ സ്റ്റോപ്പായി. അങ്ങനെയാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ആ സമയങ്ങളിൽ ബോൾ വെച്ച് കളിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു, അദ്ദേഹം മാത്രമേ പോസ്റ്റിൻ്റെ അടുത്തുണ്ടായിരുന്നുള്ളൂ, പാസ് ചെയ്യാൻ ആൾക്കാരുണ്ടായിരുന്നില്ല. സോ ഒരു സ്ട്രൈക്കർ എന്നില്ല, ആദ്യം തന്നെ അങ്ങ് ചവിട്ടുക, അത് നോക്കാനൊന്നുമില്ല. വേറൊരു ഓപ്ഷൻ ഇല്ലെങ്കിൽ നേരെ ഡയറക്റ്റായിട്ട് ഗോൾ കീപ്പറെ പരീക്ഷിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഡ്യൂട്ടി. പക്ഷെ അത് അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അദ്ദേഹം ഒരുപാട് ചാൻസുകൾ മിസ്സാക്കി. പക്ഷേ അവസാനം അദ്ദേഹം 2-0 ലീഡ് എടുത്ത് നിന്ന് വളരെ സെക്യൂർ ആയിട്ടുള്ള പൊസിഷനിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സിനെ കൈപിടിച്ച് കയറ്റി. ഈ രണ്ട് ഗോളുകൾ മാത്രമല്ല, ഒരുപാട് ഇവൻറ്റുകൾ നമുക്ക് ഈ കളിയിൽ സംഭവിച്ചിട്ടുണ്ട്. നമുക്ക് എടുത്തു പറയുന്ന ടാക്ടിക്കലായിട്ട് നമ്മൾ അനലൈസ് ചെയ്യുന്ന ഒരുപാട് ഇവൻറ്റുകൾ നമ്മളത് നമുക്കറിയാം. നമ്മൾ വീണ്ടും ഒരു വീഡിയോ തയ്യാറാക്കുന്നത് ടാക്ടിക്കൽ അനാലിസിസ് വേണ്ടി തന്നെ വളർത്തേണ്ട പോസ്റ്റ് മാച്ച് അനാലിസിസ് വീഡിയോ ഉണ്ട്, അവിടെ നമ്മൾ അതൊക്കെ വിശദമായിട്ട് പറയും. ഇവിടെ നമ്മൾ പറയേണ്ട പോയിന്റ് എന്താണ്, കേരള ബ്ലാസ്റ്റേഴ്സിനൊന്നും മാറ്റം, എന്തുകൊണ്ടാണ് ഇത്രയും കാലം ഇല്ലാതിരുന്ന എനർജി കേരള ബ്ലാസ്റ്റേഴ്സിന് ഈ കളിയിൽ ലഭിച്ചത് എന്നുള്ളൊരു ചോദ്യത്തിന് ഉത്തരമാണ്. മൂന്ന് വിദേശ താരങ്ങളെ മാറ്റി നിർത്തി എന്നുള്ളതാണോ ആ ഒരു മാറ്റത്തിനുള്ള കാരണം? അങ്ങനെ ചോദിച്ചാൽ പകുതി യെസ് പകുതി നോ എന്ന് എനിക്ക് പറയേണ്ടി വരും. ഇപ്പോൾ വളരെ ക്രൂഷ്യലായിട്ടുള്ള ഡിസിഷനാണ് എടുത്തിട്ടുള്ളത്, വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള, വളരെ എന്താ പറയുക, ചങ്കൂറ്റം വേണം ഇത്തരത്തിലൊരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ചില ആൾക്കാർ പറയുന്നു ഈ മൂന്ന് താരങ്ങൾക്ക് ഇഞ്ചോർഡ് ആണ്, എനിക്കറിയില്ല അതിൻ്റെ യഥാർത്ഥ വശം എന്താണെന്ന് അറിയില്ല. എന്നിരുന്നാലും ഇന്ത്യൻ താരങ്ങളെ ഇങ്ങനെ ഇറക്കി കളിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പിന്നിലൊരു പ്രിപ്പറേഷൻ വേണം തീർച്ചയായിട്ടും ഇങ്ങനൊരു ഗെയിമൊക്കെ കളിക്കുന്നതിന് വേണ്ടി. ഫോറിൻ പ്ലേയേഴ്സിനുപരി ഇന്ത്യൻ താരങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തു എന്ന് പറയുന്നതിലുപരി 30 വയസ്സ് കഴിഞ്ഞ, പ്രൈം കഴിഞ്ഞ താരങ്ങളെ മാറ്റി യുവ കളിക്കാർക്ക് അവസരം നൽകി എന്ന് വേണം പറയാം. ഇവിടെ നമ്മുടെ എനർജി ലെവൽ ബൂസ്റ്റ് ചെയ്തു അല്ലേ. അതുമാത്രമല്ല, നമുക്കറിയാം നമ്മളൊരു സിസ്റ്റം ബിൽഡ് ചെയ്യുന്ന പ്രോസസ്സിലാണ് ഉണ്ടായിരുന്നത്. നമ്മൾ പല വീഡിയോസിലായി പറഞ്ഞിട്ടുണ്ട്, നമ്മളൊരു സിസ്റ്റം ബിൽഡ് ചെയ്യുന്ന പ്രോസസ്സിലാണ്, അത് കിബുക്കിന് ഓരോ പൊസിഷനായിട്ട് ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളത് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഭാവിയിലേക്കും കൂടി വളരെയധികം ഉപകാരപ്പെടും. നമുക്കറിയാം വിക്കറ്റ് സിസ്റ്റം ഐ ലീഗിൽ വളരെയധികം സക്സസ്ഫുൾ ആയിരുന്നു, അത് വെച്ചാൽ അദ്ദേഹം കിരീടം നേടി. ആക്ച്വലി ആ സിസ്റ്റം മുഴുവൻ ബേസ് ചെയ്തിരിക്കുന്നത് പൊസഷൻ എന്ന കൺസെപ്റ്റിൽ നിന്നാണ്. ഏറ്റവും അടിത്തറ എന്താണ്? പൊസഷനാണ്. ആ സിസ്റ്റം മുഴുവൻ അദ്ദേഹം ഈ കളിയിൽ ത്യജിച്ചു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട പോയിന്റ്. ഈ കളി 3 പോയിന്റിന് വേണ്ടി തന്നെയാണ്, അടുത്ത മുംബൈക്കെതിരെ കളിയും 3 പോയിന്റിന് വേണ്ടി തന്നെയാണ് നമ്മൾ കളിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് വിക്കിനോട് ഒരു കഴിഞ്ഞ മീറ്റ് പ്രസ് മീറ്റ് കഴിഞ്ഞതിന് ശേഷം കോട്ടുണ്ടായിരുന്നു ഫേസ്ബുക്കിലൊക്കെ. ആ 3 പോയിന്റിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഇത്രയും ദിവസം നമ്മൾ സിസ്റ്റം വിട്ടിട്ട് ഒരു കളി കളിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ സിസ്റ്റത്തിൽ നിന്ന് തന്നെ ഓരോ ദിവസം ഇമ്പ്രൂവ്മെൻ്റ് കാണിച്ച് 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 റിസൾട്ടിലേക്ക് കൊണ്ടുവരിക, ഓരോ പ്ലെയേഴ്സിനെയും ആ സിസ്റ്റത്തിലേക്ക് അഡാപ്റ്റ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ള കൺസെപ്റ്റിൻ്റെ ബേസിലായിരുന്നു ഇത്രയും ദിവസം കളിച്ചത്. ഇന്ന് എന്ത് ചെയ്യുന്നു? ഒരു സിസ്റ്റുമില്ല, മണ്ണാൻ കട്ടിയില്ല, അങ്ങോട്ടേക്ക് മാറ്റി നിർത്തി എല്ലാവരെയും ഒന്ന് പറക്കിയിട്ടു ഡയറക്റ്റ് ഫുട്ബോൾ കളിച്ചു, ലൈക്ക് ജാംഷഡ്പൂർ ഒക്കെ കളിക്കുന്നതാണ്. ഇവിടെ ടാക്ടിക്കുകൾക്കല്ല പറഞ്ഞത്, ഇവർക്ക് ഓരോരാൾക്കാർക്കും ഓരോ ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ട്, അത് വളരെ ക്ലവറായിട്ട് വർക്ക് ചെയ്യണം. അവിടെ കോച്ചിൻ്റെ ഓൾറെഡി പ്രീ ഡിസൈൻഡ് ഫോമിലുണ്ട്, അത് വെച്ചിട്ട് ഡിഫെൻഡിങ് ആണ് നമുക്ക് ഇതിൽ കുറേ കാര്യമായിട്ട് വന്നിട്ടുള്ള ടാക്ടിക്കുകളൊക്കെ. നമ്മുടെ പ്ലെയേഴ്സിന് വലിയ എന്താ പറയുക ചിന്തിക്കാനോ വലിയ മെൻ്റൽ സ്ട്രെസ് കൊടുക്കുന്നൊന്നായിരുന്നില്ല, അവരുടേതായിട്ടുള്ള ശൈലി, അവർക്ക് ഓൾറെഡി ഉള്ള പ്ലെയിങ് നേച്ചറിന് അനുസരിച്ചിട്ടുള്ള ഡ്യൂട്ടീസ് മാത്രമേ അവർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്കത് വളരെ ഈസിയായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റി. അവിടെ സഹലിൻ്റെ ആ ഒരു ചെറിയ പൊസിഷനിങ്ങിൻ്റെയും ഒരു ലെഫ്റ്റ് വിങ്ങുകളിലെ ഒരു അറ്റാക്കിൻ്റെ ഒരു ചെറിയ കുറച്ച് പ്രശ്നങ്ങൾ അവിടെയൊക്കെ ഉണ്ടായിരുന്നു, ശരിയാണ്, അത് നമ്മൾ ടാക്ടിക് അനാലിസിസ് വീഡിയോയിൽ പറയും. അത് ഒഴിച്ചു നിർത്തിയാൽ അവരൊക്കെ ആഗ്രഹിക്കുന്നത് ഇങ്ങനെ കളിക്കാനായിരുന്നു, ഇങ്ങനെ ഒരു കളിക്കാൻ ലഭിച്ച അവസരം ലഭിച്ചിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ആ ഒരു എങ്ങനെ കളിക്കണം അവർ ആഗ്രഹിക്കുന്നു, ആ ഒരു പ്ലേയിങ് സ്റ്റൈലിൽ തന്നെ കളിക്കാനാണ് അവർ നിയോഗിക്കപ്പെട്ടത്. 11 പേരും ഒരു ചെറിയ റെസ്ട്രിക്ഷനോട് കൂടിയിട്ട് നമ്മൾ ഡയറക്റ്റായിട്ടുള്ള ഫുട്ബോൾ കളിക്കുകയാണ്. പാസിങ്, പ്രസ്സിങ് ഇതുവരെ അങ്ങനെ അല്ലായിരുന്നു, നമ്മൾ ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയായിരുന്നു. അതാണ് നമുക്ക് വന്ന വ്യത്യാസം. ഇത് ശരിയാണോ തെറ്റാണോ എന്ന് ചോദിച്ചാൽ അതിന് എക്സാക്റ്റ് ആയിട്ട് ഉത്തരവില്ല. കാരണം സിസ്റ്റം വേണമെന്ന് വെച്ചാൽ യെസ് നമുക്ക് വേണം, പക്ഷേ റിസൾട്ട് വേണമെന്ന് വെച്ചാൽ യെസ് അതും വേണം അല്ലേ. നമുക്ക് ഏതായാലും അതവിടെ നിൽക്കട്ടെ, തൽക്കാലം ഈ 3 പോയിന്റിനാണ് കിബുക്കിന് പ്രാധാന്യം കൊടുത്തത്. അതുകൊണ്ട് തന്നെ തൽക്കാലം ആ ബിൽഡിംഗ് പ്രോസസ്സ് അവിടെ മാറ്റി വെച്ചു. അതിനർത്ഥം അത് ഒഴിവാക്കി എന്നല്ല, നമുക്ക് തൽക്കാലം രക്ഷ നടണം, നമുക്ക് തൽക്കാലം
പോയിന്റ് ടേബിളിൽ നമ്മുടെ സ്ഥാനം ഇപ്പോഴും നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നതെന്നും തെളിയിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഗെയിം ഈ തരത്തിൽ ഫോർമുലേറ്റ് ചെയ്തത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ല, വിശ്വാസമല്ല, അത് അങ്ങനെ തന്നെയാണ് സംഭവം. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ആദ്യമായിട്ടാണ് 50 താഴെ ഏറ്റവും കുറഞ്ഞ പൊസഷൻ റേറ്റ് വന്ന മാച്ച് ഇതായിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിന് ഏറ്റവും കുറവ് ആക്യുറേറ്റ് പാസസ് വന്ന മാച്ച് ഇതായിരുന്നു. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഹാഫിലൊക്കെ 94 തോന്നുന്നു ആക്യുറേറ്റ് പാസ് കൊടുക്കും. അങ്ങനെയൊന്നും വരാറില്ല കേരള ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ 2 കൊല്ലമായിട്ട്. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഗെയിമിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് ആദ്യമായിട്ട് ഓപ്പോസിഷനെക്കാട്ടിയും കൂടുതൽ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു. കേരള ബ്ലാസ്റ്റേഴ്സ് 9 ചാൻസും ഹൈദരാബാദ് എഫ് സി 8 ചാൻസുമായിരുന്നു ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. യെസ്, വിക്കുന്ന അദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റുകളെ നമ്മളെ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി സാക്രിഫൈസ് ചെയ്തിരിക്കുകയാണ്. സോ പ്ലേയേഴ്സിൻ്റെ പെർഫോമൻസിനെയും അവരെ അഭിനന്ദിക്കുന്നതിനിടയിൽ ആ ഒരു സാക്രിഫൈസ് ഞാൻ കാണാതെ പോകുന്നില്ല. അപ്പോൾ നമുക്ക് ഓരോ പ്ലേയേഴ്സിനായിട്ട് വേണമെങ്കിൽ എടുത്തിട്ട് അഭിനന്ദിക്കാം. കാരണം എല്ലാവരെയും അഭിനന്ദിക്കേണ്ടതാണ്. നമുക്കറിയാം ലിസ്റ്റൻ കൊളോക്കോ ഒക്കെ ഭയങ്കര ഡേഞ്ചർ ആവും നമ്മൾ വിചാരിച്ചതാണ്. പക്ഷേ പുലി പോലെ വന്ന എലി പോലെ പോയി എന്ന് വേണം പറയാൻ. എല്ലാവരെയും സഞ്ചാനി അടക്കം എല്ലാവരെയും അട്ടപ്പാട്ടെല്ലാം പൂട്ടിയിട്ടുണ്ടായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസ് എന്ന് പറഞ്ഞാൽ ആ 4 ആൾക്കാർ മാത്രമല്ല 11 പേരും വളരെ നന്നായിട്ട് ഡിഫെൻഡ് ചെയ്തു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അങ്ങനെ എടുത്തു പറയുമ്പോൾ നമ്മൾ എടുത്തു പറയുമെന്ന് പറയുമ്പോൾ എടുത്തു പൊക്കുക എന്ന് പറയാ, അത്രയ്ക്ക് നന്നായിട്ട് അഭിനന്ദിക്കേണ്ട ഒരു പ്ലെയർ ഉണ്ട്. ആരാണ് അയാൾ? ജീക്സൺ സിംഗ്. എൻ്റെ അമ്മോ, എന്തൊരു പെർഫോമൻസ് ആണ് എൻ്റെ സാറേ. ജീക്സൺ പ്രസ്സിങ്ങിലായാലും ഡിഫെൻഡിങ്ങിലായാലും പാസിങ്ങിലായാലും ഡ്രിബ്ലിങ്ങിലായാലും ചാൻസ് ക്രിയേഷനിലായാലും ഏത് കാര്യത്തിലായാലും ഞാൻ മുമ്പിലുണ്ട്. ഞാനുണ്ട് കളി പറഞ്ഞ് കളിപ്പിക്കാനും. എന്താണ് ഏത് മൊമെൻ്റിൽ എന്ത് ഡിസിഷൻ എടുക്കണം, ഡിസിഷൻ എടുക്കുന്ന മാത്രമല്ല ആ ഡിസിഷൻ എടുത്തത് പെർഫെക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചുകൊണ്ടാണ്. പലപ്പോഴും ബോള് ഡിഫൻസിൽ നിന്ന് സ്വീകരിച്ച് ഡ്രിബിള് ചെയ്ത് ഉള്ളിലോട്ട് കയറി പാസ് ചെയ്യുന്നു. ഞാൻ ഇതുവരെ അങ്ങനെ ജീക്സണിന് കണ്ടിട്ടില്ല പൊതുവെ. അദ്ദേഹം വളരെ കോൺഫിഡൻ്റ് ആണ്, വളരെ വളരെ കോൺഫിഡൻ്റ് ആണ്. ഡിഫൻഡേഴ്സിനിടയിൽ ഫോറിൻ ഡിഫൻഡേഴ്സിനിടയിലേക്കാലും ഡ്രിബിൾ ചെയ്ത് കയറാൻ അദ്ദേഹം കോൺഫിഡൻ്റ് ആണ്. അദ്ദേഹം അത് ചെയ്ത് തീർക്കുന്നുണ്ട് എന്നുള്ളതാണ് വളരെ നല്ല ഒരു കാര്യം, ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം. ഒരു ഡിഫൻസിൽ ഇത്തരത്തിൽ ഉയർന്നു വരുന്നു എന്നുള്ളത്. കഴിഞ്ഞ കളിയിൽ അദ്ദേഹം ഒരു ഗോൾ നേടി. കളി വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ്. ഡ്രിബ്ലിംഗ് മാത്രമല്ല, ഡ്രിബ്ലിങ്ങിന് ശേഷമുള്ള പാസുകളും വളരെയധികം ആക്യുറേറ്റ് ആയിരുന്നു. മാത്രമല്ല ഡിഫൻസിനെ അവർക്ക് എപ്പോഴൊക്കെ പ്രഷർ വരുന്നു അപ്പോഴൊക്കെ പോയി പാസുകൾ സ്വീകരിക്കാൻ, പൊസിഷനെയും കാണിച്ചു കൊടുക്കാനും, പാസിങ് എങ്ങോട്ട് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കാനും, ശേഷം ഇനിയൊരു കൗണ്ടർ വരികയാണെങ്കിൽ തിരിച്ച് ഡിഫൻസീവ് ലൈനിനെ വന്ന് ഡിഫെൻഡ് ചെയ്യണം. ഇനിയൊക്കെ പോട്ടെ അവർ പൊസിഷൻ സിസ്റ്റമാണ് അല്ലെങ്കിൽ പൊസിഷൻ ഫുട്ബോളാണ് അല്ലെങ്കിൽ ബിൽഡ് ചെയ്യുകയാണെങ്കിൽ അതിന് കറക്റ്റായിട്ട് പോയിട്ട് കവർ ചെയ്യാനും, ഏത് പ്ലെയറാണ് ബോൾ സ്വീകരിക്കാൻ വേണ്ടി ഡീപ്പായിട്ട് അറിഞ്ഞിരുന്നത് അദ്ദേഹത്തെ പോയി പ്രസ് ചെയ്യാനും ഒരു രക്ഷയില്ല. ബ്രില്യൻ്റ്. ഇന്നത്തെ ഗെയിം പ്ലേയിൽ നമ്മൾ ജീക്സണെ അഭിനന്ദിച്ചില്ലെങ്കിൽ നമ്മൾ കളി കണ്ടിട്ടില്ല എന്നർത്ഥം. അത്രയ്ക്ക് ബ്രില്യൻറ്റ് പെർഫോമൻസ് ആയിരുന്നു ജീക്സൺ കാഴ്ചവെച്ചത്. നമ്മൾ ആദ്യം നോട്ട് ചെയ്ത് പറയേണ്ട പ്ലെയർ അദ്ദേഹം തന്നെ. പലപ്പോഴും നമ്മളെ കുറ്റം പറഞ്ഞിരുന്ന 3 പേരായിരുന്നു ആൽബിനോ ഗോമസ്, 2 ഫുൾബാക്കുകൾ. അവർ പ്രതീക്ഷിച്ച പെർഫോമൻസ് അവരിന്ന് കിട്ടിയിട്ടില്ല എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ഗെയിം വന്നത് നമുക്ക് അവരിൽ നിന്ന് പ്രതീക്ഷിച്ച പെർഫോമൻസ് തന്നെ കിട്ടി എന്ന് വേണം ഉറപ്പിച്ച് പറയാൻ. അവർ വളരെ അത്രയ്ക്കും കമ്മിറ്റഡ് ആണ്. അവരുടെ ജയിച്ചേ പറ്റൂ, അല്ലെങ്കിൽ എൻ്റെ ടീമിന് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ ചെയ്യും എന്നുള്ള ആ ഒരു വാശി അവരുടെ കളിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. മറ്റൊരു പ്ലെയറാണ് രാഹുൽ. രാഹുലിൻ്റെ ആ 1-1 സിറ്റുവേഷൻസിലൊക്കെ രാഹുലിൻ്റെ കോൺഫിഡൻസ്, ഫുൾബാക്കുകൾ വളരെയധികം ത്രെട്ട് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പാസിങ് ഡ്രിബ്ലിങ്, അദ്ദേഹത്തിൻ്റെ സ്പീഡ്, അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്ട്രെങ്ത് എല്ലാം നമ്മൾ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. കളിയിൽ വളരെയധികം ഇൻഫ്ലുവൻസ് ചെലുത്താൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. നമ്മുടെ പെരേരിയായാലും വിസൻ്റിയായാലും അവരെ നമ്മൾ എല്ലാ കളിയും എടുത്തു പറയുന്നതാണ്. അവർ ഈ കളിയും ബ്രില്യൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് തന്നെ അയച്ചു വെച്ചത്. ജ്യോതം മഴയും ഏതായാലും അദ്ദേഹം കുറച്ച് അവസരങ്ങൾ കുറച്ച് മിസ്സാക്കിയെങ്കിലും അദ്ദേഹം അവസാനം നമുക്ക് എന്താണോ അദ്ദേഹത്തിൽ നിന്ന് വേണ്ടിയിരുന്നത് ആ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് നൽകാൻ സാധിച്ചിട്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കുറ്റം പറയുന്നതിൽ അർത്ഥമില്ല. സഹൽ അബ്ദുൽ സമദാനി അദ്ദേഹം ഒരുപാട് തവണ ഡിഫൻസിനെ കൺഫ്യൂസ് ചെയ്യാനും ബോൾ എടുത്ത് പാസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഇടയ്ക്കൊക്കെ അദ്ദേഹത്തിൻ്റെ ഇമ്മച്ചുവേർഡ് ആയിട്ടുള്ള ഓവർ ഡ്രിബ്ലിങ്, ആ ഒരു ഷോട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു ലെഫ്റ്റ് ഫൂട്ട് കൊണ്ട്, അത് ഒരു പക്ഷേ ക്രോസ് കൊടുത്തിരുന്നെങ്കിൽ അത് ഗോളാക്കാമായിരുന്നു. ഒരു ഷുവർ ഗോളിലേക്ക് കലാശിക്കുമായിരുന്നു ജ്യോതിമറയുടെ. ചെറിയ ചെറിയ കുഴപ്പങ്ങളുണ്ട്, പക്ഷേ ഏതായാലും നമ്മൾ ടോട്ടലായിട്ട് നമുക്കൊരു മിസ്റ്റേക്ക് പറയാനില്ല. കുറച്ച് ഡിഫൻസീവ് ഡ്യൂട്ടീസ് അതേ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. അതൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. ഏതായാലും ഞാൻ വീഡിയോ അവസാനിപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ല. എനിക്ക് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കാനുള്ള നമ്മൾ ടാക്ടിക് അനാലിസിസ് വീഡിയോ കുറച്ചുകൂടി ചർച്ച ചെയ്യും. പക്ഷേ എൻ്റെ മൊബൈൽ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് മാത്രം ഞാൻ ഈ റെക്കോർഡ് ചെയ്ത് വീഡിയോ സ്റ്റോപ്പ് ആക്കുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന് വിജയാശംസകൾ. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹാപ്പി ന്യൂ ഇയർ.